അദ്ദേഹം പറഞ്ഞു വന്നിരുന്ന ഒരു കാര്യം, തെറ്റുതിരുത്തൽ, തെറ്റുതിരുത്തുന്ന മഹാനന്മാരൊന്നും ഇവിടെ അങ്ങനെ ആരെയും കാണുന്നില്ല. ഇത് പറയുമ്പോൾ പിണറായി വിജയൻ സദസ്സിലുണ്ട് എന്നുള്ളത് കൊണ്ട് അത് പിണറായി വിജയനെ നേരെ ആയിക്കൊള്ളണം എന്നില്ല. അത് സദസ്സിലില്ലെങ്കിൽ പോലും അത് പിണറായി വിജയനെ നേരെ അല്ലാതാകുന്നുമില്ല. ഇങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട്, നമുക്ക് അതിലേക്ക് വരാം. എന്തായാലും എൻ്റെ ബാക്കി നമുക്ക് നോക്കാം. എൻ്റെ പരിമിതമായ കാഴ്ചപ്പാടിൽ നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ അനേകരും എന്ന പഴയ സങ്കല്പത്തെ മാറ്റിയെടുക്കാനാണ് EMS ശ്രമിച്ചത്. ആചാരോപചാരമായ നേതൃത്വ പൂജകളിലൊന്നും അദ്ദേഹത്തെ കാണാതിരുന്നതും അതുകൊണ്ട് തന്നെ. ഇവിടെയാണ് ദ കോർ പോയിൻ്റ്. അതായത് നേതൃത്വ പൂജ എന്ന വിഷയത്തിലൊരു ചർച്ച നടക്കുന്നത് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട്, അത് കേരളത്തിൽ ആ ചർച്ച നടക്കുന്നത് നരേന്ദ്രമോദിയെ സംബന്ധിച്ചല്ല, പകരം പിണറായി വിജയനെ സംബന്ധിച്ചാണ്. MT ഇത് സംസാരിക്കുന്നതിന് 3 ദിവസം മുമ്പാണ് പിണറായി വിജയനെ പറ്റി ഒരു ആരാധകൻ ഒരു പാട്ട് എഴുതിയുണ്ടായിരുന്നത്. അത് വലിയ വൈറലാവുകയും ചർച്ചയാവുകയും ചെയ്തു. കഴിഞ്ഞ കുറെ കാലമായി പിണറായി വിജയൻ, അതായത് മുമ്പ് മറ്റെന്താണ് കാരണഭൂതൻ പാട്ടുണ്ടല്ലോ, തിരുവാതിരപ്പാട്ട്, ഇങ്ങനെയുള്ള സംഗതികൾ, പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടി യാതൊരു കാരണവശാലും അംഗീകരിക്കാത്ത ഒന്നാണിത്. PJ Army എന്ന പേരിൽ പി ജയരാജന്റെ പേരിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി പി ജയരാജനെ വലിയൊരു ആരാധ്യ പുരുഷനായിട്ടോ വീരാരാധനയോടെ കാണുന്ന തരത്തിലോ ഒക്കെ പാട്ടുകൾ ഉണ്ടാക്കി. ഇത്തരം കാര്യങ്ങളൊക്കെ പാർട്ടിക്കുള്ളിൽ വലിയ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് എന്ന മട്ടിൽ ചർച്ചകൾ ഉണ്ടായതിനു ശേഷമാണ് പിണറായി എന്ന ഒറ്റ രാജാവ് എന്ന മട്ടിൽ അദ്ദേഹത്തിനെ സ്തുതിക്കുന്ന പാട്ടുകൾ ഉണ്ടാകുന്നത്, സ്തുതി പാഠകരുണ്ടാകുന്നത്. എന്തിന് ഈ എന്താണ് MV ഗോവിന്ദൻ മാസ്റ്റർ CPM സംസ്ഥാന സെക്രട്ടറി പറയാണ് പിണറായി സൂര്യനാണ് അടുത്ത് കരിഞ്ഞു പോകുന്നത്. ഇത്തരം പിണറായിക്ക് ഇത്ര ഇരട്ടപ്പേര് വീഴാൻ കാരണം തന്നെ ഇമാതിരി സ്തുതിപാഠകരാണ്. സ്തുതിപാഠകർ ഒരു സ്ഥലത്തിരുന്ന് സ്തുതിപാഠം, ആൾക്കാര് ഇതിൽ നിന്നെല്ലാം മാറി ഇരുന്നിട്ട് കണ്ട് ചിരിച്ചിട്ടാണ് സംഭവിക്കുന്നത്. അതെ അതെ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞപ്പോൾ ശ്രീനാരായണ ഗുരുവിനെയും അയ്യങ്കാളിയെയും ഒക്കെ പോലെയാണ് പിണറായി വിജയൻ എന്നാണ് സാക്ഷാൽ EP ജയരാജൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ EP ജയരാജൻ്റെ, അതായത് MD വാസുദേവൻ നായരുടെ പ്രതികരണത്തിൽ EP ജയരാജൻ്റെ പ്രതികരണവും ശ്രദ്ധേയമാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രതികരണം കൂടെ ഒന്ന് കേൾക്കാം. മലയാള മനോരമയിലോ മാതൃഭൂമിയിലോ ആണെന്ന് തോന്നുന്നു MD തന്നെ അത് സംബന്ധിച്ചുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളെയോ രാഷ്ട്രീയ പാർട്ടികളെയോ അടിസ്ഥാനമാക്കിയല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കി. എന്തിനാണ് അദ്ദേഹത്തെ പോലെ സാംസ്കാരിക രംഗത്തെ സാഹിത്യ രംഗത്തെ ഒരു വലിയ വയോവൃദ്ധനായിട്ടുള്ള ഒരു വലിയ നേതാവ് എന്തിനാ അദ്ദേഹത്തെയൊക്കെ വീണ്ടും വീണ്ടും വിവാദത്തിലേക്ക് വലിച്ചിഴച്ച് വേണ്ടാത്ത വിവാദമുണ്ടാക്കുന്നത്? ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടതാണ്. പ്രസംഗം കേട്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ചാനലിൽ കേട്ടതാണ്, മുഴുവനായിട്ട് തന്നെ ഞാൻ കേട്ടു. എന്നോട് ഇന്നലെ കോഴിക്കോട് വെച്ച് നിങ്ങളുടെ പത്രക്കാരൊക്കെ ചോദിച്ചു. ഞാൻ അവരോട് പറഞ്ഞു പ്രധാനപ്പെട്ട പത്രങ്ങളെല്ലാം ആ വാർത്ത കൊടുത്തിട്ടുണ്ട്. ഞാനന്ന് കോഴിക്കോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കേട്ടപ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള വിമർശനമായിട്ടാണ് തോന്നിയത്. ഫാസിസ്റ്റ് ഭീകരതയും ജനാധിപത്യ നിഷേധവും പാർലമെൻ്ററി സമ്പ്രദായത്തിന് നേരെയുള്ള ആക്രമണവും RSS സംഘപരിവാറിൻ്റെ ഫാസിസ്റ്റ് നീക്കങ്ങളുടെ നടപടികളെയുമായിട്ടാണ് എനിക്ക് തോന്നിയത്. ശ്രീനാരായണ ഗുരുദേവനെ പോലെയും അയ്യങ്കാളിയെയും പോലെയുമാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന EP ജയരാജന് യാതൊരു സംശയവുമില്ല. MD വാസുദേവൻ നായർ പറഞ്ഞിരിക്കുന്നത് കേന്ദ്രത്തിനെതിരെയാണ്, അതായത് മോദിക്കെതിരെയാണ് എന്നുള്ള കാര്യത്തിൽ തെല്ലും സംശയത്തിന് വകയില്ല EP ജയരാജന് എന്ന് അദ്ദേഹം വളരെ വ്യക്തമാക്കിയാണ്. നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ വിവാദമാക്കുന്നത്, അതായത് പത്രത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞിട്ടാണ് പറയുന്നത്. പക്ഷേ ദേശാഭിമാനിയുടെ ഒരു കാർഡ് ഞാനിത് കണ്ടിരുന്നു, MD അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞൊരു കാർഡൊക്കെ ഞാൻ ദേശാഭിമാനിയുടേതായിട്ട് കണ്ടിരുന്നു. അതുമാത്രമല്ല, പക്ഷേ ഇവിടെ ചർച്ച ചെയ്യേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട്. നേരത്തെ ബിനോയ് സൂചിപ്പിച്ചതേ ഉള്ളൂ, വ്യക്തിപൂജ അനുവദിക്കാത്ത ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറയുന്ന അനുസരിച്ചാണെങ്കിൽ മോദിക്കെതിരെ ആണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ തന്നെ വ്യക്തിപൂജയ്ക്ക് ഒരു തരത്തിലുള്ള വിലക്കെന്തെങ്കിലും ഉണ്ടോ BJPയിൽ എന്ന് എനിക്ക് തോന്നുന്നില്ല. BJPയിൽ അങ്ങനെ, കാരണം അവർ തന്നെ പറയുന്നുണ്ട് ഞങ്ങളുടെ നേതാവ് മോദിയാണ്. അത് മാത്രമേ പറയൂ, ഇവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു കൊച്ചു പഞ്ചായത്തിൽ ഒരു വാർഡിൽ BJP ജയിച്ചാലും പറയും ഇത് മോദിക്കുള്ള പിന്തുണയാണ്. അതെ അതെ, മോദിക്കുള്ള പിന്തുണയാണ്. അതങ്ങനെയാണ് അവരങ്ങനെ അങ്ങനെ പറയണം എന്നാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. തന്നെയല്ല അവർ എപ്പോഴും ഉയർത്തിക്കാട്ടുന്ന നേതാവും നരേന്ദ്രമോദിയെ തന്നെയാണ്. അങ്ങനെ ഒരു വ്യക്തിപൂജ എന്തിന്? അമിത്ഷായ്ക്ക് ആരാധകരുണ്ട്, നമുക്ക് യോഗി ആദിത്യനാഥിന് ആരാധകരുണ്ട്, അതൊക്കെ സബ്ബാണ്. അതെ അതെ, അതൊക്കെ സബ്ബാണ്. പക്ഷെ ഇവർക്ക് എല്ലാവർക്കും ആരാധകരുണ്ട്. മോദി മാറിയാൽ പിന്നെ അടുത്തതായി ആര് വരുന്നോ അവരുടെ ആരാധകരാണ് ആരാധിക്കുക. അതെ അതെ, സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെ ആണല്ലോ അത് കാര്യങ്ങൾ പോകും. ഞാൻ പറഞ്ഞത് BJPയിൽ അതിന് വിലക്കില്ല,
എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അതിന് വിലക്കുണ്ട്. ഇനിയിപ്പോൾ അല്ല, ഇത് ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പം ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആഭ്യന്തരകാര്യം എന്നുള്ള നിലയ്ക്കല്ല, ബി ജെ പിക്ക് അകത്ത് വിലക്കില്ല എന്ന് പറഞ്ഞിട്ട് ബി ജെ പിക്ക് പറയാം, കുഴപ്പമില്ല. സി പി എമ്മിനകത്ത് വിലക്കുണ്ട് എന്നുള്ളത് കൊണ്ട് സി പി എമ്മുകാർക്ക് പറയാതിരുന്നൂടാ എന്നില്ല, വ്യക്തിപരമായിട്ട് തോന്നിയാൽ. ഇത് രണ്ടും പുറത്തുനിന്ന് കാണുന്ന മനുഷ്യരുണ്ടല്ലോ. ഇവിടെ ബി ജെ പിയും സി പി എമ്മും കോൺഗ്രസും മാത്രമല്ല ഉള്ളത്, ഇവിടെ മനുഷ്യരുണ്ട്, സാധാരണ മനുഷ്യരുണ്ട്. പുറത്തു നിന്നുള്ള ഒരു സൊസൈറ്റിയിൽ നിന്ന് ആ രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോഴാണ് ഇതൊക്കെ ശരിയോ തെറ്റോ എന്ന് സംവദിക്കുന്നത്. അതായത് പാർട്ടിക്കകത്ത് നിങ്ങൾക്ക് പാർട്ടിയുടെ നിലപാടുകൾ ഉണ്ടാകാം, ഇന്നയാളെ നമ്മൾ നേതാവായിട്ട് അംഗീകരിക്കണം എന്ന് പറയാം, കുഴപ്പമില്ല. ആരാധിക്കാം, വേണമെങ്കിൽ വിളക്ക് വെച്ച് പൂജിക്കാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ആരാധിക്കാം, ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്കാം, ഇതൊക്കെ ശരിയാണ്. ഇത് പാർട്ടിക്കകത്ത്, ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഇങ്ങനെയാണ്, ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ, ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഇങ്ങനെ പാടില്ല, ഓക്കെ ഇങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ ഇത് രണ്ടും പുറത്തു നിന്ന് കാണുന്ന ഒരു സമൂഹത്തെയാണ് നിങ്ങൾ ആകർഷിക്കാൻ ശ്രമിക്കുന്നത്. അവരിലേക്കാണ് നിങ്ങളുടെ പ്രത്യയശാസ്ത്രവും നിങ്ങളുടെ സംവിധാനങ്ങളും നിങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അവരെ കൂടെ നിങ്ങളുടെ കൂട്ടത്തിലേക്ക് കൂട്ടാനാണ് ശ്രമം. അപ്പൊ ആ മനുഷ്യർ ആരെ നിങ്ങൾ ആകർഷിക്കാൻ ശ്രമിക്കുന്നു, അവരൊരു വിലയിരുത്തൽ, ഒരു പഠനം നടത്തും. ആ പഠനം വിലയിരുത്തലുമാണ് ഈ പറഞ്ഞ എം ഡി പറഞ്ഞത്. ഇതിപ്പോ ഇ പി ജയരാജന് പറയാം ഇത് മോദിയാണെന്ന്, അപ്പൊ പിന്നെന്താണ് പ്രതിപക്ഷ നേതാവിന് പറയാം ഇത് പിണറായിയാണെന്ന് പറയാം, വേണമെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ മോദിക്കും ഇത് ചേരുമെന്നും കൂടെ പറയാം. പക്ഷെ ഞാൻ പറയുന്നു ഇത് ആർക്കും ചേരും. ഈ പറഞ്ഞതുപോലെ ഒരു മാധ്യമപ്രവർത്തകരുടെ പോസ്റ്റ് ഞാൻ അല്പം മുമ്പ് കണ്ടിരുന്നു. എം ഡി പറഞ്ഞു കുമ്പളങ്ങ കള്ളാന്ന് വിളിച്ചപ്പോ ദേഹത്ത് വെള്ളപ്പൊഴിയിരുന്നവരെല്ലാം തട്ടി ഓടിച്ചു. ഇനി വേറൊരു തരത്തിൽ പറഞ്ഞ ആരാന്റെ തല കാക്ക കാഷ്ടിച്ചു എന്ന് പറയുമ്പോ എന്റെ തല ഒന്ന് നോക്കണേ എന്ന് പറയുമ്പോ എന്ന് പറയുമ്പോലെ എന്താണ് എന്നെ കണ്ടാ കിണ്ണം കെട്ടതാണെന്ന് തോന്നുവോ എന്ന് പറയുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.